शिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् सर्वत्र गोविन्दनामसङ्कीर्तनम् गोविन्द गोविन्द रत्नैः कल्पितमासनं हिमजलैस्नानं च दिव्याम्बरम् नानारत्नविभूषितं मृगमदामोदङ्कितं चन्दनं जातीचम्पकबिल्वपत्ररचितं पुष्पं च धूपं तथा दीपं देवदयानिधे पशुपते हृत्कल्पितं गृह्यतां सौवर्णे नवरत्नखण्डरचिते पात्रे घृतं पायसम् भक्ष्यं पञ्चविधं पयोदधियुतं रम्भाफलं पानकं शाकानामयुतं जलं रुचिकरं कर्पूरखण्डोज्ज्वलं ताम्बूलं मनसा मया विरचितं भक्त्या प्रभो स्वीकुरु छत्रं चामरयोर्युगं व्यजनकं चादर्शकं निर्मलम् वीणाभेरिमृदङ्गकाहलकलागीतं च नृत्यं तथा साष्टाङ्गं प्रणति स्तुतिर्बहुविधा ह्येतत्समस्तं मया सङ्कल्पेन समर्पितम् शरीरं गृहम् पूजाते विषयोपभोगरचना निद्रा समाधिस्थिति सञ्चारपदयोः प्रदक्षिणविधि स्तोत्राणि सर्वा गिर यद्यत् कर्म करोमि तत्तदखिलं शम्भो तवाराधनं करचरणकृतं वाक्कायजं कर्मजं वा श्रवणनयनजं वा मानसं वापराधम् विहितमविहितं वा सर्वमेतत्क्षमस्व जय जय करुणाब्धे श्रीमहादेव शम्भो। എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മള് ശിവമാനസ പൂജയില് ഒന്നാമത്തെ ശ്ലോകം ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചു. ഇന്ന് അതിൽ രണ്ടാമത്തെ ശ്ലോകം നമുക്കൊന്ന് പറഞ്ഞു പോവാം. എന്താ രണ്ടാമത്തെ ശ്ലോകം? സൗവർണേ നവരത്നഖണ്ഡരചിതേ പാത്രേ ഘൃതം പായസം ഭക്ഷ്യം പഞ്ചവിധം പയോദധിയുതം രംഭാഫലം പാനകം ശാകാനാമയുതം ജലം രുചികരം കർപ്പൂരഖണ്ഡോജ്വലം താംബൂലം മനസാ മയാ വിരചിതം ഭക്ത്യാ പ്രഭോ സ്വീകുരു. ഹേ പ്രഭോ, ഭക്ത്യാ സ്വീകുരു. അല്ലയോ ശ്രീ പരമേശ്വര, ഭക്തിപൂർവം ഞാൻ ഈ സമർപ്പിക്കുന്നത് അങ്ങ് സ്വീകരിച്ചാലും. എന്താ അവിടെ ഞാൻ സമർപ്പിക്കുന്നത് മാനസികമായിട്ട് എന്നാണെങ്കിൽ, സൗവർണേ നവരത്നഖണ്ഡരചിതേ പാത്രേ, സ്വർണപാത്രത്തില്. എങ്ങനെയുള്ള സ്വർണപാത്രം? നാനാവിധത്തിലുള്ള രത്നങ്ങൾ പതിച്ചിട്ടുള്ള സുവർണപാത്രത്തിൽ എന്താ സമർപ്പിക്കുന്നത്? ഘൃതം പായസം, നെയ്യുണ്ട്, സ്വാദിഷ്ടമായ പായസമുണ്ട്. പിന്നെയോ, ഭക്ഷ്യം പഞ്ചവിധം, അഞ്ച് വിധത്തിലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങളുണ്ട്. പയോദധിയുതം, ഏതാണ് അഞ്ച് വിധത്തിലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ എന്നാണെങ്കിൽ, പാലുകൊണ്ടും തൈര് കൊണ്ടും ഒക്കെ തയ്യാറാക്കിയിട്ടുള്ള അഞ്ച് തരം ഭക്ഷ്യപദാർത്ഥങ്ങൾ, അതും അങ്ങയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. രംഭാഫലം പാനകം,
പിന്നെയോ രംഭാഫലം ഉണ്ട്, വാഴപ്പഴം കദളിപ്പഴം, പാനകം പാനീയം സ്വാദിഷ്ടമായ പാനീയം തയ്യാർ. പിന്നെയോ ശാഖാനാമയുതം ജലം രുചികരം, പലതരത്തിലുള്ള കായ്കറികള് കായ്കനികള് പഴങ്ങള് എന്ന് കൊടുക്കാം, ശാഖം എന്നതിന് പച്ചക്കറി എന്ന് കൊടുക്കാം, പച്ചയ്ക്ക് കഴിക്കാൻ സാധിക്കുന്ന കായ്കള് എന്നും എടുക്കാം, അതുണ്ട്. അയുതം ധാരാളം ഉണ്ട്, കുറച്ച് എന്നല്ല ധാരാളം എന്ന അർത്ഥത്തിലാണ് അവിടെ അയുതം പ്രയോഗിച്ചത്. ജലം രുചികരം, നല്ല സ്വാദുള്ള ജലം തയ്യാറാണ്. കർപ്പൂരഖണ്ഡോജ്വലം, നല്ല സുഗന്ധമുള്ള കർപ്പൂരമുണ്ട്. താംബൂലം, പിന്നെ വെറ്റിലയുണ്ട്. താംബൂലം എന്നത് വെറ്റില എന്ന അർത്ഥമാണെങ്കിൽ കൂടെ ഇവിടെ അങ്ങക്ക് മുറുക്കാനുള്ളത് നമുക്കവിടെ വെറ്റില എന്നെടുത്താൽ മതി. താംബൂല ചർവണം എന്ന് പറയുമ്പോഴാണല്ലോ മുറുക്കുക, വെറ്റില മാത്രമായിട്ട് കഴിക്കില്ല. അപ്പൊ ഈ മൂന്നും കൂട്ടി മുറുക്കുക എന്നുള്ളത് മംഗളകർമ്മങ്ങളിൽ പ്രസിദ്ധമാണ്. അപ്പൊ മാനസപൂജയിലും വെറ്റില ഉൾപ്പെട്ടു. അപ്പൊ അവിടെ നമ്മള് മൂന്നും കൂട്ട എന്ന അർത്ഥത്തിൽ തന്നെ എടുത്താൽ മതി. താംബൂലം മനസാമയാ വിരചിത, ഈ പറഞ്ഞതൊക്കെ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഭക്തി കൊണ്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഭക്തിപൂർവം തയ്യാറാക്കിയിട്ടുണ്ട്, അല്ലയോ പ്രഭോ സ്വീകരിച്ചാലും. അപ്പൊ അങ്ങനെ നമ്മുടെ സർവസ്വവും ഭഗവാൻ ശ്രീപരമേശ്വരന് സമർപ്പിച്ചുകൊണ്ട് മാനസപൂജ നമ്മൾ ചെയ്യാം. ശരി, ഇനി നമുക്ക് ഇന്നത്തെ പാരായണ ഭാഗത്തിലേക്ക് കടക്കാം. അപ്പൊ ആ ശ്ലോകം ഇപ്പൊ ചൊല്ലുണ്ടാവും. ആ ശ്ലോകത്തിലേക്ക് ധരാധരേന്ദ്രനന്ദിനീ വിലാസ ബന്ധു ബന്ധുരസ്ഫുരദ്ദിഗന്ധസന്ധതി പ്രമോദമാന മാനസേ കൃപാകടാക്ഷധോരണീ നിരുദ്ധ ദുർധരാപതി ക്വചിദ്ദിഗംബരേ മനോവിനോദമേതു വസ്തുനി കൃപാകടാക്ഷധോരണീ നിരുദ്ധ ദുർധരാപതി ക്വചിദ്ദിഗംബരേ മനോവിനോദമേതു വസ്തുനി വിനോദമേതു വസ്തുനി. ശരി, എന്താ ശ്ലോകം? മൂന്നാമത്തെ ശ്ലോകമാണ്. ധരാധരേന്ദ്രനന്ദിനീ വിലാസ ബന്ധു ബന്ധുരസ്ഫുരദ്ദിഗന്ധസന്തതി പ്രമോദമാന മാനസേ കൃപാകടാക്ഷധോരണീ നിരുദ്ധ ദുർധരാപതി ക്വചിദ്ദിഗംബരേ മനോവിനോദമേതു വസ്തുനി. അപ്പൊ എന്താ അവിടെ പറയുന്നത്? നമ്മൾ പറഞ്ഞു, ഇന്നലെ നമ്മൾ പറഞ്ഞു, രാവണന്റെ ശ്രദ്ധ, ഭഗവാനിൽ രാവണന്റെ ശ്രദ്ധ എത്ര കണ്ടിട്ടുണ്ട് എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ ശ്ലോകം. ഭഗവാൻ ശ്രീപരമേശ്വരനെ ഒരു മനുഷ്യരൂപത്തിലല്ല രാവണൻ ദർശിക്കുന്നത് എന്ന് സാരം. നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെയാണ്. പരമേശ്വരനെ ആണെങ്കിലും മഹാവിഷ്ണുവിനെ ആണെങ്കിലും നമ്മൾ കാണുമ്പോൾ ശംഖചക്ര കഥാപത്മങ്ങളോടെ തന്നെ നമ്മൾ ധ്യാനിക്കുക. അതിൽ നിന്ന് മുകളിലേക്ക് നമ്മൾ പോവാറില്ല, പോവോ? മഹാവിഷ്ണു ആണെങ്കിലും പരമേശ്വരനാണെങ്കിലും ഭഗവതി ആണെങ്കിലും ഇതെല്ലാം ഒന്നായ ഒരു ചൈതന്യത്തിന്റെ വിവിധ ഭാവങ്ങളാണ് എന്നുള്ള ബോധ്യം നമുക്ക് പലപ്പോഴും ഉണ്ടാവില്ല അല്ലേ. തെറ്റല്ല, അത് തെറ്റാണെന്നാണെന്നല്ല പറയുന്നത്. ശിവക്ഷേത്രത്തിൽ പോയാലും വിഷ്ണു ക്ഷേത്രത്തിൽ പോയാലും ഭഗവതിയുടെ അടുത്ത് പോയാലും ഗണപതി ക്ഷേത്രത്തിൽ പോയാലും മഹാത്മാക്കൾ എന്താ ചൊല്ലുക? എന്താ ചൊല്ലുക? സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം സുഖിനോ ഭവന്തു. ലേ, എല്ലാത്തിനും ഉപരിയായിട്ടുള്ള ലോക നന്മ, അതാണ് മഹത്തുക്കള് പ്രാർത്ഥിക്കുക. നമ്മളെ പോലെയുള്ള അല്പന്മാരെന്താ പ്രാർത്ഥിക്കുക?
ശിവക്ഷേത്രത്തിൽ പോയാൽ നമശിവായ നമശിവായ നമശിവായ, വിഷ്ണു ക്ഷേത്രത്തിൽ പോയാൽ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ, ഗണപതിയുടെ മുമ്പ് പോയാൽ ഓം ഗം ഗണപതയേ നമ, സരസ്വതിയുടെ അടുത്ത് പോയാൽ സം സരസ്വത്യൈ നമ. അങ്ങനെ ചെറിയ ചെറിയ ഭാവങ്ങളിലേക്ക് നമ്മൾ ചുരുങ്ങും. പക്ഷെ മഹാത്മാക്കള് വലിയ ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നവരാണ് അല്ലേ? ദ്വൈതമല്ല, അദ്വൈതം, ദ്വൈതമല്ലാത്തത്. അവിടേക്ക് എത്തണം. ഈ ശ്ലോകങ്ങളൊക്കെ പഠിച്ച് പഠിച്ച് വ്യാഖ്യാനിച്ച് അവിടേക്ക് എത്തണം നമ്മൾ. അല്ലാതെ ഇതൊക്കെ പഠിച്ച് പഠിച്ച് വർഷങ്ങളോളം സാധന ചെയ്ത് നാമം ചൊല്ലി 10-70 വയസ്സാവുമ്പോൾ ശിവനെ ശിവനായിട്ടും വിഷ്ണുവിനെ വിഷ്ണുവായിട്ടും തന്നെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ വ്യർത്ഥം, എല്ലാം വ്യർത്ഥം. അതുകൊണ്ട് ദൃഷ്ടി അങ്ങോട്ട് മുകളിലേക്ക് പോകണം നമ്മുടെ. ഇവിടെ രാവണൻ ഏറെക്കുറെ ആ ദൃഷ്ടിയുള്ള ആളാ. എന്താ അങ്ങനെ പറയാൻ കാരണം എന്നാണെങ്കിൽ 4-ാമത്തെ വരി നോക്കുക. ക്വചിദ് ദിഗംബരേ മനോവിനോദമേതു വസ്തുനി. ക്വചിത് ദിഗംബരേ വസ്തുനി മനഃ വിനോദം ഏതു. ക്വചിത്, ക്വചിത്, ക്വചിത് എന്ന വാക്കിന് സാധാരണ സംസ്കൃതത്തിൽ പറയുന്ന അർത്ഥം ഒരിടത്ത് ഒരിക്കൽ എന്നൊക്കെയാണ്. ഒരിടത്ത് ഒരിക്കൽ. ഇവിടെ രാവണൻ ഉദ്ദേശിക്കുന്ന അർത്ഥം ചിലപ്പോഴെങ്കിലും, അല്ലെങ്കിൽ എപ്പോഴും വേണ്ട, എപ്പോഴെങ്കിലും എന്ത് വേണം. ദിഗംബരേ വസ്തുനി മനഃ വിനോദം ഏതു. ദിഗംബര വസ്തുവിൽ എൻ്റെ മനസ്സ് വിനോദത്തെ പ്രാപിക്കട്ടെ. മനസ്സിലായില്ലേ? ആ ദിഗംബര വസ്തു എന്താ? എന്താ ദിഗംബര? ദിഗംബര ശബ്ദത്തിനർത്ഥം ദിഗേവ അംബരം യസ്യ സഹ ദിഗംബര. ദിക്കുകൾ വസ്ത്രമായിട്ടുള്ളവൻ പോയി. അപ്പൊ ആ ശ്രീപരമേശ്വരൻ എന്നുള്ള രൂപസങ്കല്പമൊക്കെ പോയി. ദിക്കുകൾ വസ്ത്രമായിട്ടുള്ളവൻ എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചം തന്നെ, പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചവൻ, അങ്ങനെയുള്ള ദിക്കുകളെ വസ്ത്രമാക്കിയിട്ടുള്ള സർവവ്യാപിയായിട്ടുള്ള ആരിൽ? വസ്തുനി. വസ്തു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സാധാരണ നമ്മൾ വസ്തു ശബ്ദം പ്രയോഗിക്കുക ഒരു ദ്രവ്യം എന്ന അർത്ഥത്തിലാണ്. ആ വസ്തു, ഈ വസ്തു, ഏത് വസ്തു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ദ്രവ്യം. പക്ഷെ ഇവിടെ രാവണൻ പ്രയോഗിച്ച വസ്തു ശബ്ദത്തിനർത്ഥം സത്യപദാർത്ഥ, ത്രികാല അബാധ്യമായിട്ടുള്ള സത്യപദാർത്ഥം. മനസ്സിലായില്ലേ? ഭൂതം, ഭാവി, വർത്തമാനം എന്നീ മൂന്ന് കാലങ്ങളിലും ബാധിക്കാത്തത് എന്തോ, അതാണ് സത്യം. സത്യം എന്ന് പറഞ്ഞാൽ എന്താ? ആ ത്രികാല അബാധ്യമാണ്. അപ്പോ അങ്ങനെയുള്ള സത്യവസ്തു, ചുരുക്കം പറഞ്ഞാൽ സത്ത, ഈശ്വര സത്ത, ആ ദിഗംബരമായിട്ടുള്ള ഈശ്വര സത്തയിൽ മമ മനഃ വിനോദം ഏതു, എൻ്റെ മനസ്സ് സന്തോഷിക്കട്ടെ, എത്തിച്ചേരട്ടെ. മനസ്സിലായില്ലേ? അപ്പൊ നോക്കൂ, നമ്മൾ എവിടെ കിടക്കണു, രാവണൻ എവിടെ കിടക്കണു? പാർവതീപതിയായിട്ടുള്ള ശിവനെ അല്ല ഇവിടെ രാവണൻ ആത്യന്തികമായി സങ്കല്പിച്ചത്. 4-ാമത്തെ വരിയിലൂടെ എങ്ങനെയാ സങ്കല്പിച്ചത്? ആ ആത്യന്തികമായിട്ടുള്ള സത്ത, എത്തിച്ചേരേണ്ടുന്ന ലക്ഷ്യസ്ഥാനം, ദിഗംബരം, സർവവ്യാപിയായിട്ടുള്ള ദിക്കുകളെ വസ്ത്രമാക്കിയിട്ടുള്ള സത്യവ പദാർത്ഥത്തിൽ എൻ്റെ മനസ്സ് രമിക്കട്ടെ എന്നാണ് രാവണൻ അവിടെ ആശിക്കുന്നത്. അപ്പൊ ആ സത്യപദാർത്ഥം ഈശ്വരൻ, ശ്രീ പരമേശ്വരൻ എങ്ങനെയൊക്കെയാണ് എന്നാണെങ്കിൽ 1-ാമത്തെ വരിയിലേക്ക് പോവാം. ധരാധരേന്ദ്ര നന്ദിനി. ധരാധരേന്ദ്രൻ ആരാണ്? ഈ ധരാധരേന്ദ്രൻ, അവിടെ ഇന്ദ്രൻ കയറി വന്നു. അപ്പൊ ധരാധരേന്ദ്രൻ ആര് എന്നറിയണമെങ്കിൽ ആദ്യം ആരെ അറിയണം? ധരാധരൻ ആരാന്നറിയണം അല്ലേ? ധരാധരൻ ആരെന്നറിയണമെങ്കിൽ ധര ആരാന്നറിയണം. സംശയം വേണ്ട. ധര ഭൂമി,
ധരാം ധരതി ഇതി ധരാധരഹ. ഭൂമിയെ ധരിക്കുന്നത് ആരോ അവൻ ധരാധരൻ. മനസ്സിലായില്ലേ? അവിടെ പർവ്വതം എന്നർത്ഥം, ഭൂമിയെ ധരിക്കുക. തേഷാം ഇന്ദ്രഹ പർവ്വതാനാം ഇന്ദ്രഹ, മനസ്സിലായില്ലേ? ധരാധരാണാം ഇന്ദ്രഹ ധരാധരേന്ദ്രഹ. ഇങ്ങനെ പറയുമ്പോ മനസ്സിലാവുണ്ടോ എന്ന് വെച്ചില്ല, പർവ്വതങ്ങളുടെ ഇന്ദ്രൻ രാജാവ് ഹിമവാൻ എന്നർത്ഥം. എന്നത് അങ്ങനെ ആദ്യം പറഞ്ഞ പോലെ പോരാ, സംസ്കൃതത്തിലേക്ക് ചെറിയൊരു രുചി നമുക്ക് ഉണ്ടാവണമെങ്കിൽ ആ പദം, മനോഹരമായിട്ടുള്ള ആ പദം എങ്ങനെ വന്നു എന്ന് കൂടി നമ്മൾ അറിയണം. ഇപ്പൊ രമേശൻ എന്ന പേര് എനിക്കുണ്ടെങ്കിൽ ആ അത് ഇന്ന ആളുടെ മകൻ എന്നതിലുപരി ഈ വാക്കിന്റെ അർത്ഥം നമ്മൾ രമായാഹ ഈശഹ, രമായാഹ ഈശഹ രമേശഹ. അപ്പൊ സതീശഹ സതീ സത്യാഹ ഈശഹ ദിനേശഹ ദിനസ്യ ഈശഹ. മനസ്സിലായില്ലേ? ഗിരീശഹ ഗിരേഹ ഈശഹ. അപ്പൊ അങ്ങനെ ഒരു വാക്ക് കിട്ടുമ്പോ അതൊന്ന് അർത്ഥം പറഞ്ഞു നോക്കുക, അതിന്റെ ആ മാധുര്യം ഒന്ന് നമ്മൾ നുകരുക. അതിനു വേണ്ടിയാണ് പറഞ്ഞത്, ധരയെ ധരിക്കുന്നവൻ ധരാധരൻ, ധരാധരന്മാരിൽ ഇന്ദ്രനായിട്ടുള്ളവൻ ധരാധരേന്ദ്രൻ, ഹിമവാൻ പർവ്വതരാജൻ. ആ പർവ്വതരാജന്റെ എന്താ അവിടെ? ധരാധരേന്ദ്ര നന്ദിനി, അദ്ദേഹത്തിന്റെ നന്ദിനി മകള് ആര്? ശ്രീപാർവതി. ഇവിടെ എന്താ ശ്രീപാർവതിക്കുള്ള വിശേഷം എന്നാണെങ്കിൽ, ധരാധരേന്ദ്ര നന്ദിനി വിലാസ. ആ പാർവതിയുടെ ലീലാവിലാസങ്ങള്, പാർവതിയുടെ വിവിധ തരത്തിലുള്ള ചേഷ്ടകള്, കളികള്, ഹാവഭാവങ്ങള്, ഗോഷ്ഠികള് എന്നൊക്കെ പറയാം, എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പാർവതിയുടെ കേളികള്, അതാണ് ലീലാവിലാസം എന്ന് ഉദ്ദേശിച്ചത്. ആ പാർവതിയുടെ വിവിധ തരത്തിലുള്ള ഹാവഭാവങ്ങൾ ആർക്കൊപ്പമുള്ള ലീലാവിലാസമാണ്? വിലാസ ബന്ധു, ബന്ധുവിനൊപ്പമുള്ള ലീലാവിലാസം. ബന്ധു എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പത്തിലെ ബന്ധു ആരാ? റിലേറ്റീവാണ് അല്ലേ? വാസ്തവത്തില് ഉണ്ടായത് സംസ്കൃത ഭാഷയിലാണ്, പക്ഷെ നമ്മൾ പോലും പലപ്പോഴും ഇംഗ്ലീഷിനെയാണ് ആശ്രയിക്കുക അതിന്റെ അർത്ഥം വ്യാഖ്യാനിക്കാൻ. ഇതാരാ? എന്റെ റിലേറ്റീവാന്നാ പറയാ, മലയാളം പോലും പറയില്ല. എന്റെ ബന്ധു ആണെന്ന് പറഞ്ഞപ്പോ എന്താ നമുക്ക് നഷ്ടപ്പെടാൻ പോണൊന്നുമില്ല. അപ്പൊ എന്താ, ആരാണ് ഈ ബന്ധു എന്നാണെങ്കിൽ, ബദ്ധനാതി മനഃ. എങ്ങനെ? സ്നേഹാദിന, സ്നേഹം മുതലായവയെ കൊണ്ട് ആരാണോ നമ്മളെ മനസ്സിനെ ബന്ധിക്കുന്നത് അവന്റെ പേരാണ് ബന്ധു. മനസ്സിലായില്ലേ? ഒരു പക്ഷെ ആദ്യം കേൾക്കുക അല്ലെ ഈ അർത്ഥമൊക്കെ. ആ മുഖത്ത്, പലരുടെയും മുഖത്തുള്ള അമ്പരപ്പ് കാണുമ്പോ എനിക്ക് തന്നെ അമ്പരപ്പ് വരാം. ബദ്ധനാതി മനഃ സ്നേഹാദിന, സ്നേഹാദികളെ കൊണ്ട് മനസ്സിനെ, നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ മറ്റൊരാളുടെ മനസ്സിനെ ആരാണോ ബന്ധിക്കുന്നത് അവനെയാണ് ബന്ധു എന്ന് പറയാം. ഇവിടെ പാർവതിയുടെ മനസ്സ് എവിടെയാ ബന്ധിക്കപ്പെട്ടത്? എവിടെയോ പിടിച്ച് കെട്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? എവിടെയാ? ശ്രീപരമേശ്വരനിൽ. അപ്പൊ ശ്രീപരമേശ്വരന്റെ മനസ്സിനെ തന്റെ മനസ്സുമായിട്ട് കൂട്ടി ബന്ധിച്ചു ആര്? ശ്രീ പാർവതി. മനസ്സിലായില്ലേ? അപ്പൊ അത്രയ്ക്കും അർത്ഥം ബോധ്യമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പർവ്വതരാജപുത്രിയായ ശ്രീപാർവതി തന്റെ പ്രിയതം തമനോടൊപ്പം തന്റെ സഹചരൻ, തന്റെ ബന്ധു, ഇവിടെ ബന്ധു എന്ന ശബ്ദത്തിന് റിലേറ്റീവ് അല്ല, സഹചരൻ കൂടെയുള്ള ആള്, തന്നെ സ്നേഹിക്കുന്നവൻ, സ്നേഹിതൻ എന്നൊക്കെ അർത്ഥം എടുക്കാം. അങ്ങനെയുള്ള ശ്രീപരമേശ്വരനൊപ്പം പാർവതി കാണിക്കുന്ന ലീലാവിലാസങ്ങൾ എങ്ങനെയാണ് ആ ലീലാവിലാസങ്ങൾ എന്ന് ചോദിച്ചാൽ, ബന്ധുര, അതിമനോഹരമായിട്ടുള്ള ലീലാവിലാസങ്ങളാ. ഹാ, ആർക്ക് വേണമെങ്കിലും ദർശിക്കാം അങ്ങനെയുള്ള ലീലാവിലാസങ്ങൾ. ആ ലീലാവിലാസങ്ങൾ ഇപ്പൊ എവിടെ എത്തിയെന്നറിയോ? സ്ഫുരദിഗന്ത സന്തതി. ആ ലീലാവിലാസങ്ങൾ, ആ പാർവതി പരമേശ്വരന്മാരുടെ ചേഷ്ടകൾ, ഭാവഭാവങ്ങൾ, അത് സ്ഫുരിക്കുകയാണ്, പ്രകാശിക്കുകയാണ്. എവിടെയാ സ്ഫുരിക്കുന്നത്? കൈലാസത്തിൽ മാത്രാണോ? അല്ല, ദിഗന്ത സന്തതി, ദിഗന്തങ്ങൾ വരയ്ക്കും, ദിക്കുകളുടെ ഏറ്റവും അങ്ങേത്തലയാണ് ദിഗന്തം. മനസ്സിലായോ? ദിക്കുകളുടെ അങ്ങേത്തല.
ആ ദിഗന്തം വരയ്ക്കും പിയാവിലാസങ്ങൾ പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ ദിക്കുകളെ പോലും പ്രകാശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ സന്തതി എന്ന വാക്കിന് കുട്ടി എന്നാണ് വാസ്തവികമായ അർത്ഥം. എങ്കിൽ കൂടെ ഇവിടെ പറയുന്ന അർത്ഥം വിസ്താരേ, അതുവരെ വ്യാപിക്കുക എന്നർത്ഥം. ആ ഇപ്പോ എത്ര സന്തതികൾ, ദശരഥന്റെ സന്തതി എന്നൊക്കെ പറയുമ്പോ വിസ്താരം അവിടെ അർത്ഥെടുക്കാം അല്ലേ, പരമ്പര വിസ്തരിക്കുക, അങ്ങനെയാണല്ലോ ഈ വാക്ക് വരുന്നത്. തന്റെ പരമ്പരയെ വിസ്തരിക്കലാണ് സന്തതിയിലൂടെ, അപ്പൊ സന്തതി എന്ന പേര് വന്നു. അപ്പോ ദിഗന്ധങ്ങൾ വരയ്ക്കും ഈ ലീലാവിലാസ പ്രകാശം, ഈ കേളുടെ പ്രകാശം പ്രസരിക്കുന്നുണ്ട്, എത്തുന്നുണ്ട് എന്ന് സാരം. അങ്ങനെ എത്തുമ്പോ എന്താ സംഭവിക്കുന്നത്? പ്രമോദമാനമാനസേ, ഭഗവാൻ ശ്രീപരമേശ്വരൻ ആരായിത്തീരുന്നു? പ്രമോദമാനമാനസൻ ആയിത്തീരുന്നു. ഇതിങ്ങനെ കണ്ട്, പാർവതിയുടെ ഈ ഹാവഭാവങ്ങൾ കണ്ട്, അത് ദിഗന്ധങ്ങൾ തോറും പ്രസരിക്കുന്നത് കണ്ട് സന്തോഷിക്കുന്നവനായിട്ട് തീരാ ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനിൽ, അതാണ് മാനസേ പ്രമോദമാന മാനസേ, അങ്ങനെയുള്ള ഭഗവാനിൽ, സന്തോഷിക്കുന്ന ഭഗവാനിൽ എന്താവണം? വിനോദമേതു മേ മനഃ, എന്റെ മനസ്സ് രമിക്കട്ടെ, സന്തോഷത്തെ പ്രാപിക്കട്ടെ. മനസ്സിലായില്ലേ? അപ്പൊ പർവ്വതരാജപുത്രിയായ ശ്രീപാർവതിയുടെ ലീലാവിലാസങ്ങൾ, ആർക്കൊപ്പമുള്ള ലീലാവിലാസങ്ങൾ? തന്റെ സ്നേഹിതനായിട്ടുള്ള, പ്രിയതമനായിട്ടുള്ള ഭഗവാൻ ശ്രീപരമേശ്വരനൊപ്പമുള്ള ലീലാവിലാസങ്ങൾ. എങ്ങനെയുള്ള ലീലാവിലാസങ്ങൾ? ബന്ധുരമായ അതിമനോഹരമായ ലീലാവിലാസങ്ങൾ. അതെന്താണ്? അത് ദിഗന്ധങ്ങൾ വരയ്ക്കും പ്രകാശമാനമായി നിൽക്കുകയാണ്, ദിഗന്ധങ്ങൾ വരയ്ക്കും അത് എത്തുന്നുണ്ട്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് പ്രമോദമാനമാനസനായിരിക്കുന്ന, സന്തുഷ്ടമാനസനായിരിക്കുന്ന ആ ഭഗവാനിൽ, ശ്രീപരമേശ്വരനിൽ എന്റെ മനസ്സ് രമിക്കട്ടെ. മനസ്സിലായില്ലേ? ഇനി അടുത്ത വരിയിലേക്ക് പോവുകയാണെങ്കിൽ, കൃപാകടാക്ഷധോരണി നിരുദ്ധ ദുർധരാപതി. എങ്ങനെയാണ് ഭഗവാന്റെ അവസ്ഥ? ഭഗവാന്റെ കൃപാകടാക്ഷം, അല്ലേ, കൃപ നിറഞ്ഞ കണ്ണുകള്, കൃപ നിറഞ്ഞ ദൃഷ്ടികള്, ആർക്കാണോ എപ്പോഴാണോ ആവശ്യം അത് ഭഗവാൻ കൊടുക്കും. അവിടെ ഒരു ലുദ്ധും കാണിക്കില്ല. ആശുതോഷനാണ് ഭഗവാൻ, അല്ലേ, ക്ഷിപ്രപ്രസാദിയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ കൃപാകടാക്ഷം എന്ന് പറഞ്ഞത്, കൃപ ചൊരിയുന്ന കടാക്ഷങ്ങള്. അതെങ്ങനെയാ? എപ്പോഴാ? ചില സമയത്തെ കൃപ ഉണ്ടാവുള്ളൂ? അല്ല, കൃപാകടാക്ഷധോരണി, അതൊരു പരമ്പരയാ, കൃപാകടാക്ഷ പരമ്പരയാ. നിരന്തരം കൃപ ചൊരിയുന്ന ആളാ. ഇന്ന സമയത്ത് കൃപ കൂടും, ഇന്ന സമയത്ത് കുറയും എന്നൊന്നുമില്ല. ഏത് സമയവും ഭഗവാൻ കൃപയുണ്ടാവും. പിന്നെയോ, നിരുദ്ധ ദുർധരാപതി, അങ്ങനെയുള്ള ആ ഭഗവാൻ ഏത് സമയത്തും തന്നെ ശരണം പ്രാപിക്കുന്ന ഭക്തരിൽ കൃപ ചൊരിയുന്ന ഭഗവാൻ. എന്ത് ചെയ്യണം ഇവിടെ? രാവണം പറയാണ്, ദുർധര ആപതി, ദുസ്സഹമായിട്ടുള്ള, ദുഃഖേന ധാര്യത്തെ ഇതി ദുർധര, ദുസ്സഹം, അസഹനീയമായിട്ടുള്ള ആപത്തിൽ അകപ്പെടുമ്പോ. ചില ആപത്തുകളിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുന്നവയാ, അല്ലേ. ഒരു തെങ്ങ് വീടിന്റെ മുകളിലേക്ക് വീണു, രണ്ട് മൂന്ന് ഓട് പൊട്ടിയിട്ട് നമുക്ക് ആ ഓട് വെച്ച് നമുക്ക് മാറ്റാം. പക്ഷെ വലിയ ചില ആപത്തുകള് നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ അതാണ്, അസഹനീയമായ ആപത്തുകൾ. ഇവിടെ എന്താ രാവണനെ ബാധിച്ച ആപത്ത്? കയ്യു, രാവണന്റെ കൈ ഈ ഹിമാലയത്തിന്റെ അടിയിൽ പെട്ട് കിടക്കുക. രാവണനെ സംബന്ധിച്ച് ഇപ്പൊ അതിൽ നിന്ന് കയ്യൊന്ന് വലിച്ചു വരണം, അല്ലേ. അപ്പൊ ഇവിടെ ദുർധര ആപത്ത് എന്താണ്? അസഹനീയമായ ആപത്ത് എന്താ? രാവണനെ സംബന്ധിച്ചിടത്തോളം ഈ കയ്യ് കുടുങ്ങിയതാ, അല്ലേ. ഇനിയിപ്പോ അതിന് നമുക്ക് വലിയൊരു അർത്ഥമൊക്കെ സങ്കല്പിക്കാം, ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള മോചനം, മോക്ഷം എന്നൊക്കെ സങ്കല്പിക്കാം നമുക്ക്. പക്ഷെ ഇവിടെ വാസ്തവികമായിട്ടുള്ള ഉദ്ദിഷ്ടമായ അർത്ഥം ഇത് തന്നെയാവണം. അങ്ങനെയുള്ള ആപത്തിൽ അകപ്പെടുക, ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? നിരുദ്ധ, അത് മനസ്സിന്റെ ഒരു അവസ്ഥ, നിരുദ്ധാവസ്ഥ. മനസ്സ് ഒന്നിനും പറ്റാണ്ടായി തീരുക, എന്ത് ചെയ്യണം എന്ന് നിശ്ചയില്ല. ഒരു നാൽക്കവലയ്ക്ക് നടുവിൽ പോയി നിന്ന അവസ്ഥ. മുമ്പോട്ട് പോണോ, ഇടത്തോട്ട് പോണോ, വലത്തോട്ട് പോണോ, വന്ന വഴിക്ക് തിരിയണോ, എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ, മനസ്സിന്റെ നിരുദ്ധാവസ്ഥ.
അത് വല്ലാത്തൊരവസ്ഥ നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്, നമുക്ക് പലർക്കും ഉണ്ടാവാറുണ്ട്, ദിവസേന ഉണ്ടാവാറുണ്ട് അല്ലേ. ഒരു രണ്ട് നിമിഷത്തേക്കാണെങ്കിലും അങ്ങനെയുള്ള അവസ്ഥകൾ എന്തപ്പോ ചെയ്യുക എന്നുള്ള ഒരവസ്ഥയിൽ നമ്മളൊക്കെ എത്തിച്ചേരാറുണ്ട്. ഇവിടെ രാവണന്റെ അവസ്ഥയും മറ്റൊന്നല്ല. അങ്ങനെ മനസ്സ് അസ്ഥിരമായിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആപത്തിലകപ്പെടുന്ന സമയത്ത് എന്താണ് ക്വചിത്, അങ്ങനെയുള്ള ചില സമയങ്ങളിൽ ദിഗംബരേ വസ്തുനീമേ മനഹാ വിനോദം ഏതു, ആ ദിഗംബരനായ വസ്തുവിൽ, ദിഗംബരമായ വസ്തുവിൽ, സർവവ്യാപിയായിട്ടുള്ള ആ സത്യവസ്തുവിൽ, സത്യപദാർത്ഥത്തിൽ, ഈശ്വരനിൽ എന്റെ മനസ്സ് ആനന്ദത്തെ പ്രാപിക്കട്ടെ എന്നും പറഞ്ഞ് രാവണൻ മൂന്നാമത്തെ ശ്ലോകം സമർപ്പിക്കുക. മനസ്സിലായില്ലേ? അപ്പൊ ഒന്നുകൂടി പറയാം. പർവ്വതരാജനായിട്ടുള്ള, ഹിമവാന്റെ മകളായിട്ടുള്ള ശ്രീപാർവതി, ആ ശ്രീപാർവതിയുടെ വിവിധ ഹാവഭാവങ്ങൾ, ലീലാവിലാസങ്ങൾ, ആർക്കൊപ്പം ഭഗവാനൊപ്പമുള്ള ലീലാവിലാസങ്ങൾ, അല്ലെങ്കിൽ ഭഗവതിയുടെ ഭാവങ്ങളെ, അതിമനോഹരങ്ങളായിട്ടുള്ള ബന്ധുരങ്ങളായ ഭാവങ്ങളെ, എങ്ങനെയുള്ള ഭാവങ്ങളാണ്, നാനാദിക്കുകളിലും പ്രസരിക്കുന്ന ആ ഹാവഭാവങ്ങൾ, ലീലാവിലാസത്തിന്റെ പ്രകാശം എല്ലാ സ്ഥലത്തും പ്രസരിക്കുന്നുണ്ട്. അത് കണ്ട് സന്തോഷിക്കുന്ന ഭഗവാനിൽ, ശ്രീപരമേശ്വരനിൽ എന്റെ മനസ്സ് രമിക്കണേ. പിന്നെയോ, നിരന്തരം സർവകാലത്തും കൃപാകടാക്ഷം ചൊരിയുന്ന ആ ഭഗവാന്റെ കണ്ണുകൾ എന്നിലേക്കും പതിക്കണം. അതാ കാരണം എന്റെ മനസ്സ് ഇപ്പോ അസ്ഥിരമാണ്, സങ്കടപ്പെട്ട് കിടക്കുകയാണ്, അസഹനീയമായ ദുസ്സഹമായ ഒരു ആപത്തിൽ ഞാൻ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോ ഈ സമയത്ത് ആ ദിഗംബരൻ എന്റെ മനസ്സിനെ സന്തോഷിപ്പിക്കട്ടെ, ആ ദിഗംബരനിൽ എന്റെ മനസ്സ് സന്തോഷിക്കട്ടെ എന്നും പറഞ്ഞ് രാവണൻ ആ ശ്ലോകം അവിടെ സമർപ്പിക്കുകയാണ്. ഇവിടെ ശ്രീ പാർവതിയുടെ ലീലാവിലാസങ്ങളെ കുറിച്ച് നമ്മൾ ഒന്ന് സ്പർശിച്ചു അല്ലേ. എന്താണ് ഈ പാർവതി പരമേശ്വരന്മാരുടെ ഈ തത്വത്തിന്റെ പ്രാധാന്യം? നമ്മൾ മുമ്പൊരു ക്ലാസ്സിൽ, കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ അതൊന്ന് സ്പർശിച്ചിരുന്നു അല്ലേ. ശിവശക്തി ഐക്യ രൂപമാണ് നമ്മുടെ ശരീരം. തന്ത്രശാസ്ത്ര പ്രകാരം നമ്മുടെ മൂലാധാര ചക്രം, അതായത് നമ്മുടെ വിസർജന ഇന്ദ്രിയങ്ങൾക്കിടയിലുള്ള ഭാഗമാണ് മൂലാധാര ചക്രം. അവിടെയാണ് ശക്തി ചൈതന്യം കുടികൊള്ളുന്നത്. നടുനിവർന്ന് നേരെ നട്ടെല്ല് നിവർന്ന് ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ആരംഭിച്ച് അങ്ങനെ അഞ്ച് ചക്രങ്ങൾ താണ്ടി ആറാമത്തെ ചക്രമായ സഹസ്രാര പത്മത്തിൽ കുടികൊള്ളുന്ന ശിവനുമായിട്ട് ആ ശക്തി സംയോജിക്കുമ്പോഴാണ്, കൂടിച്ചേരുമ്പോഴാണ് മോക്ഷം എന്നുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാവുന്നത്. അത് സാധ്യമാണ്, നമുക്കൊക്കെ സാധ്യമാണ്, പക്ഷെ കഠിനമായിട്ടുള്ള ശ്രദ്ധ, സാധന അതിനാവശ്യം. ഈ തത്വമാണ് ശിവപാർവതി സങ്കല്പം. ഇവിടെ പർവ്വതപുത്രിയായി പാർവതി ജനിച്ചത് തന്നെ എന്തിനു വേണ്ടിയിട്ടാ? ശിവനുമായി കൂടിച്ചേരാൻ വേണ്ടിയിട്ടാ അല്ലേ. ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരിയായ, സുന്ദരിയായ പാർവതി ദേവി. പാർവതിയുടെ ഒക്കെ അംഗപ്രത്യംഗ വർണ്ണന കാളിദാസൻ കുമാരസംഭവത്തിലൊക്കെ വർണ്ണിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള പാർവതി ഈ കാടത്തം നിറഞ്ഞ വനത്തിൽ വസിക്കുന്ന വനവാസിയായിട്ടുള്ള, ശരീരത്തെ കുറിച്ച് ചിന്തിക്കാത്ത, ചുടലഭസ്മം വരെ ദേഹത്തിൽ പൂശുന്ന പരമേശ്വരനെ ആഗ്രഹിക്കണമെങ്കിൽ പാർവതിക്ക് എന്ത് ബോധ്യം ഉണ്ടാവണം? ആ, ഇത് ശരീരമല്ല, ഇത് പ്രപഞ്ചത്തിന്റെ നാഥനാണ്, അതാണ് സത്യപദാർത്ഥം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. ആ നാഥനിലേക്ക് എനിക്ക് ചേരണം, ഈ മോഹത്തോടെ തന്നെയാണ് പാർവതി ശ്രീ പരമേശ്വരനെ കഠിന തപസ്സിലൂടെ സമീപിച്ചത്. അങ്ങനെ പാർവതി ആഹാരം, ജലം ഇതൊക്കെ ഒഴിവാക്കി ഭഗവാനെ ഘോരമായിട്ട് തന്നെ തപസ് ചെയ്തു. ആ സമയത്ത് ഭഗവാൻ പരമേശ്വരനെ എന്താ ചെയ്തത്? ഒരു ബ്രഹ്മചാരിയുടെ വേഷത്തില് പാർവതിയുടെ മുമ്പിലെത്തിയിട്ട് പാർവതിയെ ഒന്ന് ഭ്രമിപ്പിച്ചു അത്രേ. കാളിദാസൻ വളരെ മനോഹരായിട്ടത് പറയും, ഈ തപസ്സൊന്ന് മുടക്കാൻ ശ്രമിച്ചതാ, മനസ്സിന് എത്ര കണ്ട് ബലമുണ്ടെന്നറിയാൻ വേണ്ടിയിട്ട്. കാളിദാസൻ പറയും, അഭിക്രിയാർത്ഥം സുലഭം സമിത്കുശം ജലാന്യപി സ്നാന വിധിക്ഷമാണിതേ അഭിസ്വശക്തിയാ തപസി പ്രവർത്തസേ ശരീരമാദ്യം ഖലു ധർമ്മ സാധനം. ഈ നാലാമത്തെ വരി നമ്മൾ കേട്ടിട്ടുണ്ടാവും, ശരീരമാദ്യം ഖലു ധർമ്മസാധനം. ധർമ്മം സമ്പാദിക്കാൻ ആദ്യം വേണ്ടതെന്താ? ഈ ശരീരം.
ഇത് ധർമ്മശാസ്ത്രങ്ങളിൽ പറഞ്ഞ വാക്കൊന്നല്ല, തെറ്റിദ്ധരിക്കണ്ട. കാളിദാസൻ പറഞ്ഞ വാക്കാ. കാളിദാസൻ ഒരു പച്ച മനുഷ്യനായി ജീവിച്ച ആളാണ്, അദ്ദേഹത്തിന് അതൊക്കെ പറയാം. പക്ഷെ നമ്മുടെ യോഗശാസ്ത്രം പറയുന്നത് എന്താ, ശരീരം വേണം, പക്ഷെ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കരുത് എന്നാണ്. ഇവിടെ കാളിദാസൻ പറഞ്ഞത്, പാർവതിയോട് പറയുന്നത്, ബ്രഹ്മചാരി സ്വരൂപത്തിലുള്ള ശിവനെ കൊണ്ട് പറയിപ്പിക്കുക കാളിദാസൻ, ശരീരമാദ്യം ഖലു, ഹേ പാർവതി ഇങ്ങനെയൊക്കെ തപസ് ചെയ്യാൻ പാടുണ്ടോ, സുന്ദരിയല്ലേ, ചെറുപ്പക്കാരിയല്ലേ, ഇങ്ങനെയൊക്കെ തപസ് ചെയ്യുമ്പോ ശരീരം ക്ഷീണിക്കില്ലയേ, സമയത്തിനൊക്കെ എന്തെങ്കിലും കഴിക്കൂ, വെള്ളം കുടിക്കൂ എന്നൊക്കെ പറയുക. അതിന് മുമ്പ് എന്താ പറയുന്നത്, അഭിക്രിയാർത്ഥം സുലഭം സമിക്കുശം. ഇവിടെ ഹോമാദി ക്രിയകൾക്കുള്ള ചമതയും കുശപ്പുല്ലും ദർഭയും ഒക്കെ ധാരാളം ഇവിടെ കിടക്കണ്ടല്ലോ. ജലാന്യ വിസ്നാന വിധിക്ഷമാണിത്, ഇതാ ഒഴുകുന്ന നദിയിലെ വെള്ളം കുളിക്കാൻ പറ്റിയ നല്ല ജലമാണല്ലോ. അഭിസ്വശക്തിയാ തപസി പ്രവർത്തത, ശരിയാണ് പാർവതി, നീ സ്വയം എടുത്ത തീരുമാനമാണ് ഈ തപസ് ചെയ്യുക എന്നുള്ളത്, അതും ശരിയാ, സ്വയം എടുത്ത തീരുമാനം തന്നെയാ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, എന്താണ്, തപസ് ചെയ്യുന്നതൊക്കെ ശരിയാ, നല്ലതാ, പക്ഷെ ശരീരം ഉണ്ടെങ്കിലേ ഈ തപസ്സിനെ കൊണ്ട് പിന്നീട് പ്രയോജനമുള്ളൂ. ഇനിയിപ്പോ ഉദ്ദേശിച്ച കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് അനുഭവിക്കണമെങ്കിൽ എന്ത് വേണം, ഈ ശരീരം വേണ്ടേ പാർവതി, അതുകൊണ്ട് ഇതൊക്കെ നിർത്തി നീ എന്തെങ്കിലും ആഹാരം കഴിക്കുകയെന്ന് പറയാ. പക്ഷെ അവിടെ കേൾക്കുന്നില്ല പാർവതി, ഇതൊന്നും കേൾക്കുന്നില്ല, അതൊന്നും ശ്രദ്ധിക്കാതെ തപസ്. അപ്പൊ അങ്ങനെ എന്താ പറഞ്ഞത്, അങ്ങനെ കഠിന സാധനയിലൂടെയാണ് പാർവതി ശ്രീ പരമേശ്വരനെ പ്രാപിച്ചത്. അതുകൊണ്ടാണ് പാർവതി പരമേശ്വരന്മാരുടെ ലീലാവിലാസങ്ങൾക്ക് ദിഗന്ധങ്ങൾ വരെ വ്യാപ്തി ഉണ്ടാവുന്നത്. നമ്മുടെ ലീലാവിലാസങ്ങളൊന്നും ആര് ശ്രദ്ധിക്കാനല്ലേ, നമുക്ക് തന്നെ അതിലൊന്നും താല്പര്യമില്ലാത്ത അവസ്ഥ എത്തിയില്ല. പക്ഷെ ഭഗവാന്റെയും ഭഗവതിയുടെയും അമ്മയുടെയും ആ ലീലാവിലാസങ്ങൾ അത് വർണ്ണിച്ചാലും വർണ്ണിച്ചാലും മതി വരില്ല എന്നാണ് ഭക്തന്മാർ പറയാ. ഏതായാലും ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് സമാപിപ്പിക്കാം എന്ന് തോന്നുന്നു. ഏതായാലും പൂർണ്ണം ചൊല്ലി ഞാൻ എൻ്റെ ഭാഗം അവസാനിപ്പിക്കാം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ.